പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നേ ദിനത്തിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഈ ദിവസം പ്രത്യേകമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ഇന്ന് സഹോദരങ്ങളെ, നാം പഠിക്കുന്ന വചനം റോമാ ലേഖനം 14:8. നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, നാം മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ വ്യാഴം, വെള്ളി, ശനി, ഞായർ, നമ്മുടെ പഴുവിൽ കൊറോണ ഇടവകയിൽ അവരുടെ വാർഷിക ധ്യാനമായിരുന്നു. ശരിക്കും കോവിഡിന്റെ ഒക്കെ പ്രോട്ടോകോളൊക്കെ അനുബന്ധിച്ച് ശരിക്കും ആ ഒരു പശ്ചാത്തലത്തിൽ ധാരാളം പേര്, അതായത് കണ്ടമാനം തിക്കിയിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമുക്കറിയാമല്ലോ, അതിന്റെ ഒരു ഉതകുന്ന വിധത്തിൽ ശരിക്കും ധാരാളം ദൈവജനം അവിടെ കടന്നു വന്നിരുന്നു. പ്രത്യേകിച്ച് ഓരോ ദിവസവും ധാരാളം പേര് കൂടുതൽ കൂടുതലായിട്ട് വന്നു. ശരിക്കും വലിയൊരു അഭിഷേകം കർത്താവ് ആ ഒരു ശുശ്രൂഷയിൽ നൽകി. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് നമ്മളെ ശരിക്കും നമ്മള് വടുതല കൺവെൻഷൻ കഴിഞ്ഞതുപോലെ തന്നെ വടുതലക്കാരെയും പ്രത്യേകമായിട്ട് ഓർക്കണുണ്ടോ, അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. അതായത് വടുതലയ്ക്ക് വേണ്ടി, അച്ഛൻ വടുതല കഴിഞ്ഞ തിങ്കളാഴ്ച വടുതല ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടതായിരുന്നല്ലോ നമ്മൾ ആരാധനയിൽ പങ്കെടുത്തത്. സഹോദരങ്ങളെ, അച്ഛനോടൊരു വ്യക്തി തുടർന്ന് പങ്കുവെച്ചത് ഇങ്ങനെയാണ്, ആ വടുതല ദേശത്തെ ആ മേഖലകൾക്ക് വേണ്ടി ശരിക്കും ശക്തമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഈ സഹോദരിയുടെ വ്യക്തി ജീവിതത്തിൽ ഒരു നിയോഗത്തിന്റെ മേൽ കർത്താവ് കരുണ വർഷിച്ചു എന്ന് ഈ ദിവസങ്ങളിൽ ആ സഹോദരി അച്ഛനോട് പറയാനായിട്ട് ഇടയായി. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സഹോദരങ്ങളാണ് ഇവരെല്ലാം. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ പ്രത്യേകമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കാൻ കടപ്പെട്ട ദേശക്കാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി മനസ്സൊരുക്കി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങൾ, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ നിയോഗങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ വേഗം നമ്മുടെ വചന കൂടാരത്തിൽ പോയിട്ട് നമ്മുടെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പഴുവിൽ ദേശവാസികൾക്ക്, പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ ദൈവമക്കളും അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പൊ നമ്മൾ സ്വരം കേൾക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആണ് കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് ദേവാലയത്തിലേക്ക് പോകാം. ദൈവജനം ഏതെല്ലാം നിയോഗങ്ങളുമായി കടന്നു വന്നു, അനിയോഗങ്ങളുടെ മേൽ സ്വർഗത്തിന്റെ കരുണ വർഷിച്ച അങ്ങയുടെ അനന്ത കാരുണ്യത്തെയോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ട് കടന്നു വന്നവരുടെ ജീവിതത്തിലേക്ക് അത്ഭുത ശാന്തി, അത്ഭുത സൗഖ്യം നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കുടുംബങ്ങളെ, അതുപോലെ തന്നെ ജോലിയില്ലാത്ത യുവതി യുവാക്കന്മാരുടെ ജീവിതത്തിലേക്ക്, വിവാഹത്തിന്റെ തടസ്സ മേഖലകളിലേക്ക്, സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലായി കഴിഞ്ഞിരുന്ന മക്കളിലേക്ക് കർത്താവെ, കർത്താവിന്റെ അത്ഭുത ശക്തി വ്യാപരിപ്പിച്ചതിനെയോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ആശീർവദിക്കണമേ.
ഏറ്റവും അധികമായി നാം ചെയ്യേണ്ടത് ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വടുതലയിലെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് പ്രത്യേകമായി പഴുവിൽ ദേശത്തിലെ ഇടവകയിലെ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഈ സമയത്ത് ദിവികാരണീശ്വര ആശീർവാദം സ്വീകരിക്കുകയാണ്. നമുക്ക് സ്തുതിപ്പോടെ, വലിയ ആഗ്രഹത്തോടെ നമുക്ക് സ്തുതിച്ച് ഈ ആശീർവാദ വേളയിൽ നിങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ എവിടെയാണ്, വീടുകളുടെ ഓഫീസിൽ എവിടെയാണ് ആയിരിക്കുന്നത്, നിങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളുടെ മേലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. ആഗ്രഹത്തോടെ സ്തുതിക്കട്ടെ.